ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പനീർ ബട്ടർ മസാലയാണ്. ആദ്യമായി പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർക്കുക. ഷേപ്പൊന്നും പ്രശ്നമല്ല, കാരണം നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാനാണ്. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുക. ശേഷം കുറച്ച് കാഷ്യൂനട്ട് ചേർക്കുക. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം മുളക് പൊടി ഇടുക. അവനവൻ്റെ എരിവനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. കശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ നല്ല കളർ കിട്ടും. അതിലേക്ക് ഇനിയും 3 തക്കാളി അരിഞ്ഞ് ചേർക്കുക. നന്നായി വഴറ്റുക. നന്നായി വഴറ്റിയതിന് ശേഷം ഉപ്പിടുക. അടച്ചു വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. ശേഷം ഈ മിശ്രിതം തണുത്തതിന് ശേഷം നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് കുറേ സമയം പാനിലിട്ട് വേവിക്കുക. അല്പം വെള്ളം കൂടി ചേർത്ത് വേവിച്ചാൽ ഗ്രേവി നല്ല ലൂസായിട്ട് കിട്ടും, കാരണം ഇത് തണുക്കുമ്പോൾ തിക്കാവും. അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കുക. പിന്നീട് ചേർക്കേണ്ടതാണ് കസ്തൂരി മേത്തി. ഇത് കടകളിൽ വാങ്ങാൻ കിട്ടും. ഇതാണ് നമ്മുടെ കറിക്ക് നല്ല മണവും ഒക്കെ കൊടുക്കുന്നത്. അതിനുശേഷം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പനീറും ചേർക്കുക. പനീർ വെന്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മതി വേവാൻ. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുക. അവസാനമായി കുറച്ച് ഫ്രഷ് ക്രീമും ചേർക്കാം. ഫ്രഷ് ക്രീം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ മധുരവും ചേർക്കാവുന്നതാണ്. തേൻ ചേർക്കാം.